എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നാമിന്റെ അമ്മയാണ്. അവർ ആൾ താമസമൊന്നുമില്ലാത്ത വളരെ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം റെന്റിനെടുത്ത് ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ അവരെ അന്വേഷിച്ചു വന്ന മോമിയും ഉള്ളത്. മോമിയുടെ വിചാരം അവൾ കൊച്ചിലെ മുതൽ അവളുടെ മുത്തശ്ശിയുടെ വീടിനടുത്ത് കാണുന്ന സ്നാക്സ് വിൽക്കുന്ന കടയിലെ അമ്മൂമ്മയാണിത്. അവൾ പല വീടുകളും മാറിപ്പോയിട്ടും അന്ന് അവിടെ വെച്ചുണ്ടായിരുന്ന പരിചയത്തിന്റെ പേരിൽ ഈ അമ്മൂമ്മ ഇപ്പോഴും ഇവളോട് ഒരു കോണ്ടാക്ട് കാത്തു സൂക്ഷിച്ചിരുന്നു. സ്വന്തം അമ്മൂമ്മയെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഇവൾക്ക് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ അമ്മൂമ്മയുടെ അടുത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവൾക്ക് ഇവർ ഒരു രക്ഷികയാണ്. പക്ഷെ ഇവർ യഥാർത്ഥത്തിൽ ഇവളെ ഇഞ്ചിഞ്ചായി കൊല്ലാനാണ് പോകുന്നതെന്ന് അവൾക്കറിയില്ലല്ലോ. പക്ഷെ അത് ഇവർ തന്നെ പറഞ്ഞ് കിമ്മിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ കിം ആകട്ടെ ജയിലിലാണ് അവളെ ഇപ്പോ അന്ന് നടത്തിയ പ്രശ്നത്തിന്റെ പേരിൽ ഏകാന്ത തടവിൽ പാർപ്പിച്ചിരിക്കുന്നു. അവിടെ കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇനി ബഹളം വെച്ചാൽ വീണ്ടും ശിക്ഷ കൂട്ടുകയുള്ളൂ എന്ന് ജയിൽ അധികൃതർ പറയുമ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് കിം ഇപ്പോൾ ഉള്ളത്. തന്റെ കൂടെയുള്ള മോമിയെ ഒന്നും ചെയ്യാതെ അവൾക്ക് തുണിയും ഭക്ഷണവും ഒക്കെ കൊടുത്ത് വളരെ കാര്യമായി തന്നെ നാമിന്റെ അമ്മ നോക്കുന്നു. അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയം അവിടെ നാമിന്റെ ഫോട്ടോ കണ്ട് ഇതാരാ നിങ്ങളുടെ മകനാണോ എന്ന് മോമി ചോദിക്കുമ്പോ അത് എന്റെ മകനാണെന്ന് അവർ മറുപടി പറയുന്നു. ഇത് സത്യത്തിൽ അവളുടെ അച്ഛനാണെന്ന് മോമിക്ക് അറിയില്ലല്ലോ. ഇങ്ങനെ ഒരു മകനുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ എന്ന് അവള് പറയുമ്പോ അവനിപ്പോ ഇവിടെയില്ല ദൂരെയാണെന്ന് ഒരു മറുപടിയാണ് നാമിന്റെ അമ്മ നൽകുന്നത്. എന്തായാലും കൂട്ടത്തിൽ തന്നെ നിന്റെ മുത്തശ്ശി നിന്നെ തിരക്കില്ലേന്ന് ഇവർ ചോദിക്കുമ്പോ ഇല്ല മുത്തശ്ശിക്ക് ഞാൻ ഇല്ലാത്തതാ നല്ലതെന്ന് അവൾ പറയുമ്പോ അങ്ങനെയല്ല നീ മുത്തശ്ശിയെ വിളിച്ച് നീ സേഫ് ആയിട്ടായിരിക്കുന്ന നിന്നെ പറ്റി അന്വേഷിക്കേണ്ടെന്ന് പറയണമെന്ന് വളരെ തന്ത്രപൂർവ്വം മുത്തശ്ശി ഒരു പോലീസ് കേസ് കൊടുക്കരുത് എന്ന കണക്കുകൂട്ടലിൽ ഇവർ മോമിയോട് പറയുന്നു. ഇതേ ടീം മോമിയുടെ മുത്തശ്ശി ആകട്ടെ പോലീസിൽ ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനായി പോയിരിക്കുന്നു. പക്ഷേ ഈ പെൺകുട്ടി പലതവണ ഇതുപോലെ വീട്ടിൽ നിന്ന് പോയി പിന്നെ തിരിച്ചു വന്ന ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെ തിരിച്ചു വരുമായിരിക്കും. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി നോക്കിയിട്ട് നമുക്ക് കേസ് എടുത്താൽ പോരെയെന്നാണ് പോലീസുകാർ ചോദിക്കുന്നത്. ഇതേസമയം ജയിലിലുള്ള കിമ്മിനെ ഏകാന്ത തടവിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ കിമ്മിനെ സൂക്ക് വന്ന് കണ്ട് സംസാരിക്കുകയാണ്. സൂക്കിന്റെ മകൾക്ക് കിം കിഡ്നി കൊടുക്കുന്നത് കൊണ്ട് തന്നെ പകരമായി ഇപ്പോൾ ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി എത്തിയ ആ വൃദ്ധയെ അന്വേഷിക്കാനായുള്ള ഒരു സഹായം കിം സൂക്കിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ അന്വേഷിക്കാമെന്നും കിമ്മിന്റെ മകളെ കണ്ടുപിടിക്കാമെന്നും കിമ്മിനെ അറിയിക്കുന്നു. കൂടാതെ കിമ്മിന്റെ ആവശ്യപ്രകാരം അവളുടെ അമ്മയുടെ നമ്പർ സംഘടിപ്പിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. കിം അങ്ങനെ ജയിലിലെ ഫോൺ വിളിക്കാനുള്ള ടൈം ആകുമ്പോൾ തന്റെ അമ്മയുടെ നമ്പറിലേക്ക് വിളിക്കുന്ന ഇതേ സമയത്താണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന ആ മുത്തശ്ശിക്ക് മോമിയുടെ ഫോൺ കോൾ വരുന്നത്. മോമി തന്നെ അന്വേഷിക്കരുത്, ഞാൻ ഇനി വരുന്നില്ല, മുത്തശ്ശിക്ക് ഞാൻ ഒരു ശല്യല്ലേ, അപ്പൊ ഞാൻ പോയാൽ എല്ലാം ശരിയാകുമല്ലോ, ഇനി ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞ് ഫോൺ കോൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങനൊന്നും നീ പറയല്ലേ, നീ എനിക്കൊരു ശല്യമല്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും അവൾ കോൾ കട്ട് ചെയ്ത് ഫോൺ അപ്പോഴേക്കും സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് കിമ്മിന്റെ ഫോൺ കോൾ വരുന്നത്. കിം ആണ് വിളിക്കുന്നത് എന്നറിയുമ്പോൾ അവർ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. മോമിയെ പറ്റി അന്വേഷിക്കുന്ന കിം മോമി ഏതെങ്കിലും വൃദ്ധയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കിമ്മിനോട് സംസാരിക്കാൻ താല്പര്യപ്പെടാതെ അവർ നീ മേലാൽ എന്നെ വിളിച്ചു പോരുതെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാണ്. ആ ഒരു ടീം കിമ്മിന്റെ ഫോൺ വിളിക്കാനുള്ള സമയവും കഴിയുന്നു. പക്ഷെ കിം വീണ്ടും ഫോൺ വിളിക്കാനായി നോക്കുമ്പോൾ ജയിൽ അധികൃതരുമായി പ്രശ്നത്തിലാവുന്നു. അങ്ങനെ പിന്നീട് ഇനിയും ഇത് ആവർത്തിച്ചാൽ കിമ്മിനെ പിന്നെ വീണ്ടും ഏകാന്ത തടവിലേക്കും അങ്ങനെ ഒരു ഫോൺ വിളി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കും കിം പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കുന്ന അവർ സൂക്കിനോട് എന്റെ മകൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്നൊക്കെ ഒന്ന് അന്വേഷിക്കാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അന്വേഷിച്ചു എന്ന് പറഞ്ഞ് അടുത്ത ദിവസം സൂക്ക് ആ സ്കൂളിന്റെ നമ്പർ കൊടുക്കുന്നു. കിം അങ്ങോട്ടേക്ക് സമയമാകുമ്പോൾ വിളിക്കുന്നുണ്ട്. പക്ഷെ കിമ്മിന്റെ മകളാണെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും കോൾ കട്ടാവുകയും കിമ്മിന് പിന്നെ വീണ്ടും ഇനി ഇവിടെ കിടന്ന പ്രശ്നം വെച്ചാൽ തനിക്ക് ഫോൺ വിളിക്കാനേ ചാൻസ് കിട്ടില്ലെന്ന് മനസ്സിലാക്കി അവൾ അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം അവൾ സൂക്കിനോട് എന്റെ മകളുടെ ഫോട്ടോ ഒന്ന് സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സൂക്ക് അതേപോലെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇതാണ് നിന്റെ മകളെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാണാം ഇത് യഥാർത്ഥത്തിൽ കിമ്മിന്റെ മകളല്ല മറ്റേതോ ഒരു പെൺകുട്ടിയാണെന്ന്. പക്ഷേ വർഷങ്ങളായി മകളെ കണ്ടിട്ടില്ലാത്ത കിമ്മിന് അത് അറിയില്ലല്ലോ. കിമ്മ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് ഉപേക്ഷിച്ച് ജയിലിലേക്ക് പോയതല്ലേ. ഇന്ന് വർഷങ്ങളായി അവൾ കുഞ്ഞിനെ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ കിമ്മ് ഇത് തന്റെ മകളാണെന്ന് വിചാരിച്ച് സൂക്കിനെ വിശ്വസിക്കുന്നു. അടുത്ത ദിവസമാണ് എന്റെ മകളുടെ സർജറി, നീ കിഡ്നി തരേണ്ടതല്ലേ, റിലാക്സ് ആയി ടെൻഷൻ അടിക്കാതിരിക്കാനായി സൂക്ക് പറയുന്നു. ഇങ്ങനെയൊക്കെ സൂക്ക് വളരെ കാര്യമായിട്ടാണ് കിമ്മിന്റെ മുന്നിൽ വെച്ച് അവളോട് പെരുമാറുന്നതെങ്കിലും സൂക്ക് തന്നെ ചതിക്കാണ്. അവർ തന്റെ മകളെ പറ്റി അന്വേഷിക്കുന്നേ ഇല്ല. അവർ പറഞ്ഞ സ്കൂളിലല്ല തന്റെ മകൾ പഠിക്കുന്നത്. അവർ കാണിച്ച ഫോട്ടോയിലുള്ളത് തന്റെ മകളല്ല. അവർ തന്ന നമ്പറിൽ വിളിച്ചപ്പോൾ കേട്ടത് തന്റെ മകളുടെ ശബ്ദമല്ല, അത് അവര് പുറത്തുള്ള ആരോ കൊണ്ട് ഏതോ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ കൊണ്ട് സംസാരിപ്പിച്ചതാണ് എന്നതൊന്നും കിമ്മിനറിയില്ല. കിമ്മ് പക്ഷേ സൂക്കിനെ അന്ധമായി വിശ്വസിക്കുന്നു. സൂക്ക് ആകട്ടെ തന്നെ വിശ്വസിച്ച് തന്റെ മകൾക്ക് കിഡ്നി തരാമെന്നേറ്റ കിമ്മിനെ നല്ല ക്ലീൻ ആയി ചതിച്ചുകൊണ്ടും ഇരിക്കും. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കിമ്മിനുള്ളിൽ എന്തൊക്കെയോ ഡൌട്ട് ഉണ്ടെന്ന് തോന്നുന്നു. കിമ്മിന്റെ സർജറിക്ക് ഇനി അധികം ദിവസമില്ല. നേരം പുലർന്നാൽ സർജറിയാണ്. അവൾ ഉറങ്ങാൻ കിടന്നിട്ടും ഉറങ്ങാതെ തന്റെ മകളുടേതാണെന്ന് പറഞ്ഞ് സൂക്ക് കൊടുത്ത ഫോട്ടോ പിച്ചക്കേറി കളയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതേ ടീം നാമിന്റെ അമ്മ മോമി അറിയാതെ പുറത്തുപോയി ക്യാമറയും പിന്നെ കെട്ടിയിടാനുള്ള എന്തൊക്കെയോ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട്. അവർ വീട്ടിലെത്തുമ്പോ സാധനങ്ങളൊക്കെ മോമി കാണാതെ ഒളിപ്പിച്ചു വെക്കുന്നു. പക്ഷെ മോമി അവർക്ക് സർപ്രൈസ് നൽകി അവർക്കൊരു ബർത്ത്ഡേ കേക്ക് പോലെ കയ്യിലുള്ള സ്നാക്സ് കൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നു. എന്റെ ബർത്ത്ഡേ ഇന്നെന്ന് നിന്നോട് ആര് പറഞ്ഞു എന്ന് അവർ ചോദിക്കുന്ന സമയം
മുത്തശ്ശിയുടെ ഐഡി കാർഡ് ഞാൻ കണ്ടു. മുത്തശ്ശി ഒരുപാട് നാള് ജീവിക്കണം, മുത്തശ്ശി എന്റെ സ്വന്തം മുത്തശ്ശിയെ പോലെ എനിക്കുന്നില്ല. അവള് പറയുമ്പോ ഇതൊക്കെ കേട്ട് അവർ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം മോമിക്ക് ഉണ്ടാക്കുന്ന സൂപ്പിൽ പ്രത്യേകം എന്തോ ഒരു മയക്കുമരുന്ന് നാമിന്റെ അമ്മ ചേർക്കുന്നുണ്ട്. അത് മോമിയെ കൊണ്ട് അവർ കുടിപ്പിക്കുമ്പോ അവൾ അപ്പോഴും എനിക്ക് എത്രയും പെട്ടെന്ന് ജോലിക്ക് പോകണം, ജോലിക്ക് പോയി മുത്തശ്ശിയെ നന്നായി നോക്കണം, എനിക്കിപ്പോ ഏറ്റവും ഇഷ്ടം എന്റെ ഈ മുത്തശ്ശിയാണെന്നൊക്കെ പറയുമ്പോ അവർ അത് കേട്ട് ഒരു സെക്കൻഡ് ഒന്ന് മുഖം വാടി എന്തോ ഒന്ന് ആലോചിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും ഇവളോട് പ്രതികാരം ചെയ്യണമെന്ന ലക്ഷ്യം തന്നെയാണ് അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ളത്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ഫോൺ വിളിച്ച് ഏതെങ്കിലും വൃദ്ധയോട് മോമിക്ക് അടുപ്പമുണ്ടായിരുന്നു എന്ന് കിമ്മ ചോദിച്ചത് മുതൽ ആ ഒരു സ്നാക്സ് വിൽക്കുന്ന സ്ത്രീയുമായി മോമിക്ക് അടുപ്പമുണ്ടായിരുന്ന കാര്യം അറിയാവുന്ന മോമിയുടെ മുത്തശ്ശി അവരുടെ നമ്പർ അന്വേഷിച്ച് കണ്ടെത്താണ്. കാരണം ഇവരെല്ലാം മുന്നേ ഒരേ സ്ഥലത്തുണ്ടായിരുന്നല്ലോ, അവർ സ്നാക്സ് കച്ചവടം ഇവരുടെ വീടിന്റെ അടുത്തല്ല നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്പർ കണ്ടെത്തുന്നു, അങ്ങോട്ടേക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടേക്ക് യു എത്തുന്നത്. മുന്നേ മോമിയെ കാണാനില്ല, എവിടെ പോയെന്ന് അറിയാമോ എന്ന് യുവിനോട് സ്കൂളിൽ ചെന്ന് മോമിയുടെ മുത്തശ്ശി ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ യു ഇപ്പം അവള് കണ്ടെത്തിയ ഒരു കാര്യം അറിയിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. മോമിയും യുവും നല്ല ഫ്രണ്ട്സ് ആയിരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും യുവിനോട് ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതുപോലെ ഒരു മുത്തശ്ശിയുമായി താൻ വളരെ ക്ലോസ് ആയിരുന്നു എന്ന കാര്യം മോമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ താനാണ് മോമിയെ മാസ്കുകളുടെ മകളെന്ന് സ്കൂളിൽ പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞ് അഴക്കിട്ട് പോയിരുന്നല്ലോ. പക്ഷെ താൻ ചെയ്യാത്ത കാര്യമാണ് പിന്നീട് ആരാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷിച്ചിറങ്ങിയ യുവിന് അത് മോമിയുടെ ഫേവററ്റ് ആയ മുത്തശ്ശി തന്നെയാണെന്ന് പല ആളുകളിൽ നിന്നും അന്വേഷിച്ചറിയാനായി കഴിഞ്ഞു. ഇതുപോലെ ഒരു മുത്തശ്ശിയാണ് പറഞ്ഞതെന്ന് അവർ പറയുമ്പോ യുവിന് ഡൗട്ട് വരുന്നു. മോമി അവര് തന്റെ ഏറ്റവും അടുത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ട് അവരെന്തിനാണ് മോമിയെ പറ്റി ഇങ്ങനെ ദുഷിച്ച് നടക്കുന്നതെന്ന ഡൗട്ടിലാണ് ഇപ്പോ യു ആ കാര്യം മോമിയുടെ യഥാർത്ഥ മുത്തശ്ശിയോട് വന്ന് പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വേഗം അവരെ അന്വേഷിച്ചിറങ്ങുന്നു. ഇപ്പോഴും മോമിയുടെ മുത്തശ്ശിക്ക് ഇതിനെല്ലാം പിന്നിലുള്ള ആ സ്ത്രീ നാമിന്റെ അമ്മയാണെന്ന കാര്യം അറിയില്ല. അപ്പോഴേക്കും സർജറിക്ക് വേണ്ടി ജയിലിൽ നിന്ന് കിമ്മിനെ പറഞ്ഞുവിടുന്നു. ഈ സർജറി നടക്കുന്നത് രഹസ്യമായിട്ടാണ്, ഇതുപോലെ ഇവിടുത്തെ തടവുപുള്ളിയെ കിഡ്നി ദാനം ചെയ്യാനായി പറഞ്ഞുവിടുന്ന കാര്യമൊന്നും ഇവിടുത്തെ വാർഡന് മേളിലുള്ള അധികൃതർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനായി ഇവിടുന്ന് രണ്ട് പോലീസുകാരെ ഗാർഡിന് വിടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ സൂക്കിന്റെ ഒരു വിശ്വസ്തനെയും വിടുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നിട്ട് സർജറി തുടങ്ങാൻ സാധിക്കൂ എന്നറിയുന്ന ടീം കിമ്മാകട്ടെ രണ്ട് പോലീസുകാരിൽ ഒരാളെ തനിക്ക് വേദപുസ്തകം വേണം, സർജറി വളരെ സീരിയസ് അല്ലേ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഒരാളെ വേദപുസ്തകം എടുക്കാനായി പറഞ്ഞു വിടുന്നു. രണ്ടാമത്തെ പോലീസുകാരിയോട് എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നു. അർജന്റ് ആണെന്നൊക്കെ പറഞ്ഞ് ബാത്റൂമും വരെ കിം എത്തുന്നുണ്ടെങ്കിലും ആ പോലീസുകാരി അവളുടെ കൈ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണോ ഒരു ദാതാവിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ മാത്രം കാര്യത്തിനല്ലല്ലോ, ഞാൻ മറ്റൊരാൾക്ക് കിഡ്നി കൊടുക്കാൻ വന്നിരിക്കുന്നതല്ലേ, എന്നിട്ടും എന്നോട് ഇങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ ഇത് മനുഷ്യാവകാശ ലംഘനമാണ്, ഞാൻ ഈ ഒരു രീതിയിൽ ഓപ്പറേഷന് തയ്യാറാവില്ല എന്ന് കിമ്മ പറയുന്നു. ഇത് വാർഡനെയും സൂക്കിനെയും എത്രയും പെട്ടെന്ന് എനിക്ക് അറിയിക്കണമെന്നെല്ലാം കിം അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോ ഇനി താൻ കാരണം ഇനി പ്രശ്നം ഉണ്ടാവണ്ട, ഉണ്ടായാലും അത് വാർഡൻ സൂക്കും കൂടി ചേർന്ന് തന്നെയായിരിക്കും റെഡിയാക്കുക എന്നറിയാവുന്ന ആ പോലീസുകാരി കിമ്മിന്റെ കെട്ടഴിക്കുമ്പോഴേക്കും കിം അവരെ ആക്രമിക്കുന്നു. അങ്ങനെ കിം അവിടെ നിന്ന് രക്ഷപ്പെടാനായി നോക്കുമ്പോ ഫ്രണ്ടില് സൂക്കിന്റെ ആ ആളിരിപ്പുണ്ട്. ഇനി ജനൽ വഴിയെ ചാടാൻ പറ്റൂ, പക്ഷെ നല്ല ഹൈറ്റിലാണ് ഇവരുള്ള ആ ഫ്ലോറ്. എന്തായാലും അപ്പോഴേക്കും മറ്റേ പോലീസുകാരി വരുന്നത് കാണുന്ന കിം അവിടെ നിന്ന് ചാടുന്നു. കിം രക്ഷപ്പെടുന്നത് സൂക്കിന്റെ വിശ്വസ്തനും ആ പോലീസുകാരിയും കാണുന്നുണ്ട്. അപ്പോഴേക്കും താഴേക്ക് ചാടുന്ന കിമ്മിനെ അവിടേക്ക് പാർക്ക് ചെയ്യാനായി എത്തിയ ഒരു കാർ ഇടിക്കുന്നു. കാർ ഓടിച്ച സ്ത്രീ പെട്ടെന്ന് പാനിക്കായി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം റോഡിൽ ഇടിയേറ്റ് വീണ കിം എഴുന്നേറ്റ് അവളെ ഇടിച്ച ആ കാറിൽ തന്നെ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഇത് കാണുന്ന ആ കാറിന്റെ ഉടമയായ സ്ത്രീയും അങ്ങോട്ടേക്ക് കിമ്മിനെ പിടിക്കാനായി എത്തിയ ആ രണ്ടുപേരും എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കാണ്. അവർ വേഗം തന്നെ ഈ കാര്യം വാർഡനെയും സൂക്കിനെയും ഇൻഫോം ചെയ്യുന്നു. ഇത് കേട്ട് രണ്ടുപേരുടെയും ബോധം പോയില്ലെന്നേ ഉള്ളൂ. കാരണം ഒരാളുടെ ജോലിയെ ബാധിക്കുന്ന പ്രശ്നമാണ്, രണ്ടാമത്തെ ആളുടെ മകളുടെ ഓപ്പറേഷനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഓപ്പറേഷനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്ന ഈ ലാസ്റ്റ് മിനിറ്റ് ആണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ഡോണറിനെ കണ്ടുപിടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. അങ്ങനെ കാറിൽ പോകുന്ന കിം കാറിൽ ഉണ്ടായിരുന്ന അതിന്റെ ഓണറിന്റെ മൊബൈൽ എടുത്ത് കാണാപാഠമായി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അവരുടെ അമ്മയുടെ നമ്പറിലേക്ക് വിളിക്കുന്നു. ആ ടീം അമ്മയുടെ ആദ്യം തന്നെ ഫോൺ കോൾ കട്ട് ചെയ്തെന്ന് പറഞ്ഞ് മോമി അപകടത്തിലാണ്, മോമിയുടെ പുറകെ നാമിന്റെ അമ്മ നടപ്പുണ്ട് എന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് കിമ്മിന്റെ അമ്മയ്ക്ക് ആ ഒരു സ്ത്രീ നാമിന്റെ അമ്മയാണെന്ന കാര്യം മനസ്സിലാവുന്നത്. തുടർന്ന് മോമി തന്റെ കസ്റ്റഡിയിലില്ല, അവരിപ്പോ ആ സ്ത്രീയുടെ പിടിയിലാണെന്ന് വളരെ പേടിയോടെ കിമ്മിന്റെ അമ്മ പറയുന്നു. ഞാൻ അവരെ അന്വേഷിച്ച് പൊക്കോണ്ടിരിക്കുകയാണെന്ന് കൂടി അമ്മ പറയുന്നത് കേൾക്കുമ്പോ അമ്മ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകരുത്, അവർ വലിയ അപകടകാരിയാ, അഡ്രസ്സോ ഫോൺ നമ്പറോ അറിയാമെങ്കിൽ എനിക്ക് തരാനായി കിമ്മ പറയുമ്പോ അമ്മ അറിയാവുന്ന അഡ്രസ് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം അവിടെ റോഡ് സൈഡിൽ യുവിനെ ഇറക്കി വിടാണ്. നീ ഇനി എന്റെ കൂടെ വരണ്ട, അത് നിന്നെയും കൂടി അപകടത്തിലാക്കുമെന്ന് പറഞ്ഞ് തനിയെ കിമ്മിന്റെ അമ്മ മുന്നോട്ട് പോകുന്നു. പോകുന്ന കൂട്ടത്തിൽ തന്നെ പോലീസിനെ ഫോൺ വിളിച്ച് അഡ്രസ് പറഞ്ഞു കൊടുത്ത് അവിടെ ഒരു കുട്ടിയെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന ഇൻഫർമേഷനും പാസ് ചെയ്യുന്നു. ഇതേസമയം യുവിന് മോമിയെ അന്വേഷിച്ചു പോകണം. അതിനായിട്ട് അവൾ കയ്യില് മുന്നേ മോമിയുടെ കൂടെ ഒളിച്ചോടാനായി സ്വരുക്കുട്ടി വെച്ചിരുന്ന കാശുണ്ടല്ലോ അതെടുത്ത് ഒരു ടാക്സി വിളിക്കുന്നു. അപ്പോഴേക്കും കിമ്മിന്റെ വണ്ടിയുടെ പെട്രോള് തീർന്നിട്ടുണ്ടായിരുന്നു. കിമ്മ് കാറിൽ നിന്നിറങ്ങി റോഡിലൂടെ പോകുന്ന വണ്ടികൾക്ക് കൈ കാണിക്കുന്നു. വണ്ടികളൊന്നും നിർത്തുന്നില്ലെങ്കിലും ഒടുക്കം ഒരു വണ്ടി നിർത്തുന്നു.
ആ വണ്ടിയിൽ ഒരു ലേഡി ആയിരുന്നു ഉണ്ടായിരുന്നത്. കിമ്മിന്റെ മുഖത്തെ മുറിവ് കണ്ടവർ ചോദിക്കുമ്പോ എന്റെ ഹസ്ബൻഡുമായി വഴക്കിട്ട് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയതാ എന്ന് കിമ്മ് പറയുമ്പോഴേ അവരും ഇതുപോലെ ഹസ്ബൻഡിന്റെ കൂടെ സ്ഥിരം വഴക്കിടാറുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ കിമ്മിന് ലിഫ്റ്റ് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ കാറിൽ പോകുന്ന സമയത്തെല്ലാം അവരവരുടെ കുടുംബ പ്രശ്നങ്ങൾ കിമ്മിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കിം അതിന്റെ ഇടയിൽ നൈസായി അവൾക്ക് പോകേണ്ട സ്ഥലം മാപ്പിൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഏത് ഡിറക്ഷനിലേക്കാണെന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴാണ് റേഡിയോയിൽ മാസ്കുകൾ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് എത്തുന്ന ടൈം ചാടിപ്പോയെന്നും 5 അടി ഉയരമുണ്ടെന്നും ചാടുന്നതിന്റെ ഇടയിൽ പരിക്കേറ്റ മുറിവ് മുഖത്തുണ്ടെന്നും ഷോർട്ട് ഹെയർ ആണെന്നും ഇതാണ് ഡ്രസ്സെന്നൊക്കെയുള്ള ഇൻഫർമേഷൻ വരുന്നത്. അത് കേൾക്കുമ്പോൾ ഇവർക്ക് തന്റെ കൂടെയുള്ളത് മാസ്ക് ഗേൾ ആണെന്നും മനസ്സിലാവുന്നു. അത് മനസ്സിലാക്കുന്ന കിമ്മും ശരി ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്നിറങ്ങി സൈഡിലുള്ള കാട്ടിലേക്ക് ഓടി മറയുന്നു. അവർ വേഗം തന്നെ എന്തായാലും പോലീസിനെ വിളിച്ച് മാസ്കുകൾ തന്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ എസ്കേപ്പ് ആയെന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. അപ്പോഴേക്കും മോമിയെ സൂപ്പിനകത്ത് മയക്കുമരുന്ന് കൊടുത്ത് മയക്കി നാമിന്റെ അമ്മ അവർ ഇപ്പോൾ താമസിക്കുന്ന ഈ ഒരു സ്ഥലത്തുള്ള അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ അവളെ കെട്ടിയിട്ട് അവളെ ഉപദ്രവിക്കുന്നതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുന്ന ടീം മോമി ഉറക്കമുണ്ടായിരുന്നു. ഇവരെന്താ തന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവള് വണ്ടറടിച്ചിരിക്കുമ്പോഴാണ് അവർ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്റെ മകനെ കൊന്നത് നിന്റെ അമ്മയാണ്. അവനെ വെട്ടിക്കണ്ടിച്ച് അവള് കഷ്ണങ്ങളാക്കി. ആ പ്രതികാരത്തിനാ ഞാനിപ്പോ നിന്നെ ഉപദ്രവിച്ച് ആ വീഡിയോ നിന്റെ അമ്മയെ കാണിക്കാൻ പോകുന്നത്. നിന്നെ എന്നും ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നില്ല, പക്ഷെ അവള് അങ്ങനെ ജയിലിൽ സമാധാനത്തിൽ ജീവിക്കേണ്ട, അതുകൊണ്ട് ഞാനിത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് അവർ അതിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മോമി കരഞ്ഞ് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവൾക്ക് തണുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മനസ്സലിയുന്ന അവർ അവൾക്ക് കോട്ട് ഇട്ട് കൊടുക്കുന്നു. പക്ഷെ എന്നോട് ക്ഷമിക്കണം മുത്തശ്ശി, എന്നെ കൊല്ലാതിരുന്നോടെ എന്ന് അവർ ചോദിക്കുമ്പോൾ ഇവളോട് സംസാരിച്ചാല് ഇവളുടെ മുഖത്ത് നോക്കിയാല് തന്റെ മനസ്സ് മാറാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന അവരാകട്ടെ പെട്ടെന്ന് തന്നെ അവളുടെ വായിൽ വീണ്ടും ടേപ്പ് ഒട്ടിക്കുന്നു. ആ സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. ചെന്ന് നോക്കുമ്പോൾ പോലീസാണ്. മുന്നേ കിമ്മിന്റെ അമ്മ അഡ്രസ് പറഞ്ഞു കൊടുത്ത പോലീസുകാരുടെ അടുത്ത് ഇവിടെ ഒരു കുട്ടിയെ തടവിൽ വെച്ചിരിക്കുന്നു എന്ന് കംപ്ലൈന്റ് കൊടുത്തിരുന്നല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണത്തിന് വന്നതാണ്. ആ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള വഴിയൊന്നും അയാൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അകത്ത് ആരുമില്ല. വന്നതൊരു പ്രാങ്ക് കോൾ ആണെന്ന് തോന്നലില് അയാളെ പുറത്തേക്ക് ഇറങ്ങുന്നു. പക്ഷെ പുറത്തെത്തുമ്പോ ചെറുതായി മോമിയുടെ നിലവിളി അയാളുടെ ചെവിയിലെത്തുന്നുണ്ട്. പക്ഷെ വീണ്ടും അന്വേഷിക്കാനായി തുടങ്ങുമ്പോഴാണ് ഒരു എമർജൻസി കോള് വന്ന് അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വരുന്നത്. അങ്ങനെ തിരിച്ചെത്തുന്ന നാമിന്റെ അമ്മ ബഹളം വെച്ച് താഴെ വീണ് വായിൽ നിന്ന് ആ ടേപ്പ് മാറിക്കിടന്ന് മോമിയെ പിടിച്ചിരുത്തിയ ശേഷം വീണ്ടും ടേപ്പ് ഒട്ടിച്ചിട്ട് അവളെ ഇവിടെ ഇഞ്ചിഞ്ചായി കൊന്നത് റെക്കോർഡ് ചെയ്യാനായി ക്യാമറ ഓൺ ആയി ഇരിക്കുകയാണല്ലോ. അതിന്റെ കൂട്ടത്തിൽ അവിടെ എന്തോ ഒരു വിഷപ്പുകയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ അത് ചെയ്യുന്ന സമയത്ത് പുറത്ത് കിമ്മിന്റെ അമ്മ എത്തുന്നു. ടാക്സിക്കാരനെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്ന് പറയുമ്പോൾ അയാളെ തിരിച്ചുവിട്ട് ഇവർ പതി അകത്തേക്ക് കടക്കുകയാണ്. അപ്പോഴേക്കും കിം ഓടി ഓടി ഈ വീട് നിൽക്കുന്ന സ്ഥലത്തിന് മുകളിലായുള്ള ആ മലയുടെ മുകളിൽ വന്ന് നിൽക്കുന്നു. അകത്ത് വിഷപ്പുക വരാനുള്ളതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് എത്തുന്ന നാമിന്റെ അമ്മ കിമ്മിന്റെ അമ്മയെ കാണുന്നു. തുടർന്ന് രണ്ടുപേരും തമ്മിൽ മൽപിടുത്തം നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് യു എത്താണ്. നാമിന്റെ അമ്മയെ പിടിച്ചു വെച്ച ശേഷം യുവിനോട് അകത്ത് ചെന്ന് മോമിയെ രക്ഷിക്കാനായി അവളുടെ മുത്തശ്ശി പറയുന്നു. തുടർന്ന് യു അകത്തേക്ക് ചെന്ന് ആ വിഷപ്പുക ശ്വസിച്ചാകെ ബോധരഹിതയാകാനായി തുടങ്ങുകയായിരുന്ന മോമിയെ ഉണർത്തി ആ വിഷപ്പുക അവിടെ ഓഫ് ചെയ്ത് അവളോട് ഞാനല്ല നിന്നെ പറ്റി റൂമർ സ്പ്രെഡ് ചെയ്തത് എന്ന് പറഞ്ഞ് അവളുടെ കെട്ടടിക്കാനായി ശ്രമിക്കുകയാണ്. ഇതേ സമയം അവിടേക്ക് എത്തുന്ന കിം നാമിന്റെ അമ്മയെ അടിച്ചിടുന്നു. അതിനുശേഷം തന്റെ അമ്മയോട് സംസാരിക്കാൻ നോക്കുമ്പോൾ അമ്മ ഓൾറെഡി പരിക്കേറ്റിരിക്കുകയാണ്. പക്ഷെ നീ ആദ്യം മോമിയെ പോയി രക്ഷിക്കാനായി അമ്മ പറഞ്ഞതുകൊണ്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് കിം കടന്ന് അവിടേക്ക് ചെല്ലുന്നു. യുവിന് ഇത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷെ മോമിക്ക് ഇത് തന്റെ അമ്മയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മോമിയുടെ കെട്ടടിക്കാനായി കിമ്മും കൂടെ ചേരുന്നു. യുവും കിമ്മും കൂടി മോമിയുടെ കെട്ടടിച്ച് അവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് കത്തിയുമായി നാമിന്റെ അമ്മ വരുന്നു. അവരുടെ കത്തിയിൽ നിന്ന് ചോര തുള്ളി തുള്ളിയായി താഴെ വീഴുന്നുണ്ട്. അത് കാണുമ്പോൾ തന്റെ അമ്മയെ ഇവർ ആക്രമിച്ചുവെന്ന് കിമ്മിന് മനസ്സിലാവുന്നു. തുടർന്ന് ഇവിടെ വെച്ച് കിമ്മിനെ കൊല്ലാൻ നോക്കുന്ന നാമിന്റെ അമ്മയുമായി അവൾ ഫൈറ്റ് ചെയ്യുന്നു. അതിന്റെ ഇടയിൽ മോമിയും യുവും മുകളിലേക്ക് കിമ്മിന്റെ നിർദ്ദേശപ്രകാരം ഓടിപ്പോവുകയാണ്. മുകളിലേക്ക് എത്തുന്ന അവർ അവിടെ കുത്തേറ്റ് രക്തം വാർന്നു കിടക്കുന്ന മുത്തശ്ശിയെ കാണുന്നു. മുത്തശ്ശി അപ്പോഴും ജീവനറ്റു പോയിട്ടില്ല. ആ ഒരു അവസാന നിമിഷത്തിലും മോമിയോട് മാപ്പ് പറയാണ്. പക്ഷേ മുത്തശ്ശിയുടെ അവസ്ഥയ്ക്ക് ഞാനല്ലേ കാരണം, ഞാനല്ലേ മുത്തശ്ശി മാപ്പ് പറയേണ്ടതെന്ന് പറഞ്ഞ് അവളും കരയുന്നു. അപ്പോഴാണ് ഒരു വെടിവെച്ച ഇവർ കേൾക്കുന്നത്. അമ്മയ്ക്ക് വല്ലതും സംഭവിച്ചു കാണുമോ എന്ന പേടിയിൽ മോമി നോക്കുമ്പോൾ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നത് കിമ്മാണ്. കിമ്മ് തന്റെ അമ്മ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് നെഞ്ചു പൊട്ടി കരയുന്നു. പക്ഷേ എല്ലാം അപ്പോഴേക്കും അവസാനിച്ചല്ലോ. എന്തായാലും മോമിയുടെയും യുവിന്റെയും കൂടെ കിമ്മ് പുറത്തേക്ക് ഇറങ്ങാനായി തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് പോലീസ് വണ്ടി ചീറി പാഞ്ഞെത്തുന്നു. പോലീസുകാർ ഇവർക്ക് നേരെ തോക്ക് ചൂണ്ടുമ്പോൾ കിമ്മ് ഹാൻഡ്സപ്പ് ചെയ്ത് സറണ്ടർ ആവുന്നു. പക്ഷെ ആ സമയം അകത്ത് നിന്ന് തോക്കുമായി നാമിന്റെ അമ്മ എത്താണ്. ഇത്രയും ചെയ്തിട്ടും അവർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ കിമ്മിനെയും മോമിയെയും ഒന്നിച്ചു കണ്ട് കലിയളകി. തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട് താൻ അനുഭവിച്ച വേദന കിമ്മ് തന്റെ കൺമുന്നിൽ വെച്ച് അനുഭവിക്കണം എന്ന ആ ഒരു ചിന്തയിൽ മോമിയെ വെടിവെക്കാനായി തോക്കെടുക്കുന്നു. ഇത് കാണുന്ന അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ അവരെ നെറ്റിയിൽ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. പക്ഷെ അതിനോടകം അവർ വെടി പൊട്ടിക്കുകയും അത് മോമിയുടെ ദേഹത്ത് കൊള്ളാതിരിക്കാനായി കിം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ പോലീസുകാരുടെ വെടിയേറ്റ് നാമിന്റെ അമ്മ മരിച്ചു കിടക്കുന്ന ഇതേ സമയം നാമിന്റെ അമ്മയുടെ വെടിയേറ്റ് മോമിയുടെ കയ്യിൽ കിടന്ന് കിം
മോമും മരിക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവത്തിന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ മോമി ഇപ്പോ സാധാരണ ജീവിതത്തിലേക്ക് മാറിയിരിക്കുന്നു. അവൾ യുവിന്റെ കൂടെ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. യുവും അവളും നല്ല കട്ട ഫ്രണ്ട്സ് ആണ്. മോമിയുടെ അമ്മ മരിച്ചു, നോക്കാനായിട്ടില്ല. അവളെ നോക്കാൻ ഇപ്പൊ വേറെ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് യുവിന്റെ പേരന്റ്സ് ആണ് അവളുടെ ഇപ്പോ ടെമ്പററി ഗാർഡിയൻ. അങ്ങനെ ഇപ്പോ ആളുകൾക്കിടയിൽ ഒരു നോർമൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് മോമി. അവൾക്ക് ഇപ്പൊ ആളുകളോട് പഴയ പോലെ വെറുപ്പോ വിദ്വേഷമോ ഒന്നും തന്നെ ഇല്ല. എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അവൾ സമാധാനത്തിൽ ജീവിച്ചു തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വീട്ടിൽ നിന്ന് യാദൃശ്ചികമായി കുട്ടിക്കാലത്ത് കിം ഉപയോഗിച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ അവൾക്ക് ലഭിക്കുന്നു. അതിലൊരു വീഡിയോ ടേപ്പ് ഉണ്ടായിരുന്നു. അത് പ്ലേ ചെയ്യുന്നവൾ 1989 കാലഘട്ടത്തിൽ കിം സ്റ്റേജിൽ പെർഫോം ചെയ്ത വീഡിയോ കാണുന്നു. ഈ വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു ഡ്രാമയുടെ ഒന്നാമത്തെ എപ്പിസോഡ് തുടങ്ങിയത് തന്നെ. അങ്ങനെ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കുട്ടി കിം പെർഫോമൻസിന് ശേഷം ആരാകാനാണ് ആഗ്രഹം എന്ന ചോദ്യം വന്നപ്പോ എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറണമെന്ന ഉത്തരമായിരുന്നു നൽകിയത്. അതായിരുന്നു ആ കുട്ടിയുടെ ആഗ്രഹം. പക്ഷെ അവൾ വളർന്നു വന്ന സൊസൈറ്റി അവളുടെ ലുക്സിനെ ജഡ്ജ് ചെയ്ത് അവളുടെ കഴിവിനെ അടിച്ചമർത്തി. ഒടുക്കം അവളുടെ ജീവിതം എല്ലാരും വെറുക്കുന്ന മാസ്ക് ഗേൾ എന്ന ലെവലിൽ കൊണ്ടുവന്നാണ് എത്തിച്ചത്. ഏതോ ഒരു ലെവലിൽ പോകേണ്ട ജീവിതം ഈ ഒരു ലെവലിൽ സൊസൈറ്റി ആക്കിയെടുത്തു. അതൊരു റിയാലിറ്റിയാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നമുക്ക് പല തെറ്റുകളുടെയും ഭാഗമാകേണ്ടി വരും. തന്റെ ജീവിതം നശിച്ചെങ്കിലും തന്റെ കുഞ്ഞിന് ഇപ്പോ ആരെയും പേടിക്കാതെ സമാധാനപരമായ ഒരു ജീവിതം നൽകി മരണത്തിന് കീഴടങ്ങാനായി തന്റെ ആഗ്രഹം പോലെ തന്നെ കിമ്മിന് സാധിച്ചു. അങ്ങനെ അവളുടെ ജീവിതത്തിലെ ആ ഒരു ആഗ്രഹമെങ്കിലും നിറവേറി എന്ന സന്തോഷത്തിലാണ് കിമ്മിന്റെ ആത്മാവ് ഇപ്പോ ഉണ്ടാവുക എന്നത് തീർച്ച. എന്തായാലും തന്റെ അമ്മയുടെ ഈ ഒരു ഓർമ്മകളിൽ ആകെ സങ്കടത്തിലുള്ള മോമിയാണ് നമ്മൾ കാണുന്നത്. അവൾക്ക് അമ്മയെ പറ്റി നല്ല ഒരു ഓർമ്മ പോലും ഇല്ല. അവളുടെ ജീവൻ രക്ഷിച്ച് അമ്മ മടങ്ങി എന്ന ഓർമ്മയ്ക്കപ്പുറം ഇനി ഒന്നും ഉണ്ടാകാനും പോകുന്നില്ല. അങ്ങനെ ഒരു സാധാരണ പെൺകുട്ടി എങ്ങനെ ഒരു കൊടും കുറ്റവാളിയായി മാറി, ഒടുക്കം അവൾക്കും അവളെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നവർക്കും എന്താണ് സംഭവിച്ചത് എന്നത് കാണിച്ചുകൊണ്ട് 7 എപ്പിസോഡുകൾ മാത്രമുണ്ടായിരുന്ന ഈ ഒരു ഡ്രാമ ഇവിടെ അവസാനിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.